ഓക്കേ ഗൈസ്, നമുക്കപ്പോ ഒരു സൂപ്പർ ബോക്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ ഇതാണ് നമ്മുടെ സീലിംഗ് മൗണ്ട് പ്രൊജക്ടർ സെറ്റ് ആണ്. അപ്പോ വാളിലും സെറ്റ് ചെയ്യാം, സീലിംഗിലും സെറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് ഓഫ് ടാലന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടി ഓടിക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു രണ്ട് ബോക്സ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് ചെറിയ ബോക്സ് നമുക്ക് രണ്ടാമത് ഓടിക്കാം. ഇതിലെന്നാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മാറ്റി വെച്ചേക്കാം. അപ്പൊ നമ്മളുടെ സാധനം ഇവിടെ അൺബോക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഗേറ്റിന്റെ ഐ സീരീസിൽ പെടുന്ന ഒരു മിനി എൽ ഇ ഡി പ്രൊജക്ടർ ആണത്. ഏകദേശം ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് 13,000 രൂപ, എന്ന് വെച്ചാൽ 12,990 രൂപ. പക്ഷെ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് 10,000 താഴെയാണ്. ഏകദേശം 8,000 രൂപയ്ക്കാണ് നമുക്കിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് അത് പൊട്ടിച്ച് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അതിന് തുറന്നു നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് പിന്നെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് തുറക്കാൻ നേരത്ത് ആദ്യം തന്നെ ഉള്ളത് ഇതിന്റെ യൂസർ മാനുവൽ ആണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിന്റെ കണക്ഷൻ കാര്യങ്ങൾ, ഇതിന്റെ സീരീസ്, ഓപ്പറേഷൻസ്, പിന്നെ ഇതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള മോഡൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കാർഡ്, ഇതിന്റെ ഇൻവോയിസ്, പിന്നെ ഇതിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേബിള്, ഇതിന്റെ പവർ കേബിള്, റിമോട്ട്, റിമോട്ട് അവൈലബിൾ ആണ്. പിന്നെ കോഡ് വെയർ, രണ്ട് കോഡ് വെയറും, ഇത് ഓക്സിന്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു കേബിളും ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ പ്രൊജക്ടർ പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഗേറ്റിന്റെ ഐ സി ഡി സി പെടുന്ന എൽ ഇ ഡി പ്രൊജക്ടർ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല പ്ലാസ്റ്റിക് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് പവർ ബട്ടൺ, ഓക്കെ ബട്ടൺ, പിന്നെ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ്, മാനുവൽ സ്വിച്ച് ഇതൊക്കെയുണ്ട്. പിന്നെ ലെൻസ് ക്യാപ്പ്, പിന്നെ ഇതിനുള്ളത് ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ റിമോട്ടിന്റെ സെൻസർ ആണ് തോന്നി കൊടുത്തിരിക്കുന്നത്, ബാക്കിലാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ട് USB പോർട്ട് ഉണ്ട്. പിന്നെ HDMI പോർട്ട്, ഓക്സ് പോർട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, AV പോർട്ട് ഒന്നുണ്ട്, പിന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു പോർട്ട് കൂടിയുണ്ട്. അങ്ങനെ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വേറെ നമ്മൾ ഇനിയിപ്പോ TV ആയിട്ടോ വല്ല ലാപ്ടോപ്പ് ആയിട്ടോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആ HDMI കേബിൾ വെച്ച്, പിന്നെ നമുക്ക് ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് കേബിള്, പിന്നെ ഒരു ചെറിയൊരു സ്പീക്കറും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത്യാവശ്യം സൗണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എങ്കിലും ഒരു തിയേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഒരു സൗണ്ട് സിസ്റ്റം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മളുടെ iGate ഈ മിനി പ്രൊജക്ടറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 1 kg ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതിൻ്റെ ഇത് അത്യാവശ്യം നല്ല എന്താ പറയാ, നമുക്ക് ഒരു ചെറിയ ഇതിൽ പോലും നല്ല സപ്പോർട്ടായിട്ട് വെക്കാൻ പറ്റും അധികം വെയിറ്റില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം തന്നെ കണക്ടിവിറ്റിനെ പറ്റി പറയാം. വൈഫൈ ഉപയോഗിച്ച്, ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് ഒരു ഗുണം കൂടി ഉള്ളത്, ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇത് മിറർ കാസ്റ്റിംഗ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഏതൊരു മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ഒരു വയർലെസ് ഡിസ്പ്ലേ കണക്ഷൻ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ വരുന്നതിൽ ഒട്ടുമിക്കതിലും ഇതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ് അവർ ഉൾപ്പെടുത്തി വരുന്നത്. അത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്.
പിന്നെ ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 120 inch ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതിനെ കുറിച്ച് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ എഫക്ട്, നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പോ നിങ്ങൾക്ക് കാണാം സ്ക്രീനിന്റെ സൈസ്. ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഇതാണ് സ്ക്രീനിന്റെ സൈസ്. എങ്ങനെയുണ്ട്? ഓക്കെ, ഓക്കെ. അപ്പൊ അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞല്ലോ. അപ്പൊ നമുക്കിനി നമ്മളെ അടുത്ത ബോക്സ് ടാഷ്. ഈ സാധനം എന്താന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് നമ്മളുടെ പ്രൊജക്ടറിന്റെ സീലിംഗ് മൗണ്ട് ആണ്. ഓക്കെ, ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതാണ്, ഒരിക്കലും ഇതിന്റെ കൂടെ കിട്ടുന്നതല്ല. ഏകദേശം ഒരു 900 രൂപ വിലയുള്ളൂ. നിങ്ങൾക്ക് സീലിംഗ് മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ നമുക്ക് പല ആംഗിളിലും ഇപ്പോ ചുമരി മേലും നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരാൾ വിളിക്കാനുണ്ട്. കാരണം ഇത് പേര് പ്രൊമോഷനല്ല, ഇത് ഞാൻ എന്റെ ബ്രദറും കൂടി ഞങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോ നമ്മളെ ബ്രദറിനെ നമുക്ക് അവിടെ വിളിച്ചാലോ. ഈ സാധനം നമുക്ക് പുളിയോ കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ഷിനോജ്. അപ്പോ നമുക്കധികം സമയം കളയണ്ട, പൊടിയാലേ പൊടിക്കാം. തുടങ്ങിയോ ഇതിന്റെ ആവശ്യം കൊണ്ടൊന്നും തോന്നുന്നില്ല. നമുക്കൊരു സ്പെഷ്യൽ അൺബോക്സിംഗ് ആവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വെറൈറ്റി അൺബോക്സിംഗ് ആയതുകൊണ്ട് ഈ ബോക്സിലുള്ള എന്തെല്ലാം ഐറ്റംസ് ആണെന്നുള്ളത് പരിചയപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോ അത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ. അപ്പോ ഇതിനകത്തുള്ളത് നിറയെ നട്ട് ബോൾട്ട്സ്, പിന്നെ ഒരു അലൻ കീ ഉണ്ട്. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് ഒരു അലൻ കീ. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും, ടവർ ബോൾട്ട്, ഇപ്പോ നമ്മൾ സീലിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. വാളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടവർ ബോൾട്ട് ആവശ്യമുണ്ട്. അതിനുള്ള ടവർ ബോൾട്ടുകളെല്ലാം പ്രൊവൈഡ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്, ഇൻസ്റ്റാളേഷൻ നോട്ടീസ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ അവർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കൊണ്ടും ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത് നോക്കി ചെയ്താൽ മതി. ആ, ഇത് നോക്കി ചെയ്യാന്നുള്ളൂ. ഇതിലെല്ലാം കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം എവിടെയെല്ലാം ഫിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി പ്രവൃത്തി പരിചയം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വിളിക്കണ്ട. ഇത് നോക്കിയായിട്ട് ആർക്ക് നമുക്ക് വീട്ടിലുള്ള ഒരാൾക്ക് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ചുമരുമേക്ക് വെക്കാൻ നേരത്തെ ഒരു ഡ്രില്ല് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഒരാളെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ വേറെ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലേ. ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മൈൻഡ് അപ്പ് ചെയ്യാം.